ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമ്മൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ പെയിൻ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഴയ ഒരു ജീൻസിൻ്റെ പാൻറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ജീൻസിൻ്റെ പാൻറ് ചെറുതാണ്, വലുതാണെങ്കിൽ നമ്മളിതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ബോട്ടിൽ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് സാറ്റൻ റിബൺ ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മളിതാ അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ താഴെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായി ഒരു റൗണ്ട് പീസും കൂടെ ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലോത്തിൽ നിന്ന് നമുക്ക് കുറച്ച് റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് ഇതിൽ റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. എണ്ണാണ് നമ്മളിതിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു സൂചിയിൽ നൂലൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റൗണ്ട് ഷേപ്പുകളും നമുക്ക് ഇതുപോലെ മടക്കി ഇതിലേക്ക് തുന്നിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. വേസ്റ്റ് ക്ലോത്ത് വെച്ച് നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ നമ്മളത് തുന്നി കൊടുത്തതിന് ശേഷം കെട്ടൊക്കെ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഇതുപോലെ ശരിയാക്കി എടുക്കാം. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഗ്ലിറ്റർ പേപ്പറാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ പേപ്പറിൽ നിന്ന് ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നാണ് ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മടക്കി ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു അരികു വശം ഇതുപോലെ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അത് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു രണ്ട് ഫ്ലവറും കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ ക്ലോത്തൊക്കെ വെച്ച് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ 3 ഫ്ലവറും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാറ്റൻ റിബൺ കെട്ടിക്കൊടുത്തിട്ടുള്ള ഇതിന് മുകളിലായിട്ട് നമുക്ക് സാറ്റൻ റിബൺ തന്നെ ബോയുടെ ഷേപ്പിലാക്കി എടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെയാണ് അത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ സെന്ററിൽ നമ്മൾ ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ നമ്മൾ തെർമോകോൾ ബാൾസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്കൊന്നും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഇലകളിൽ നമ്മൾ ഗ്രീൻ കളർ സ്കെച്ച് പേൻ ഉപയോഗിച്ച് വെയിൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.